ഇടുക്കി ജില്ലയിൽ മലകളാൽ സമ്പന്നമായിട്ടുള്ളൊരു ഗ്രാമമുണ്ട്, ഉപ്പുകുന്ന്. ഉപ്പുകുന്ന് മലയുടെ അടിവാരത്തിൽ മുളകണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. ചെങ്കുത്തായ മലഞ്ചെരുവുകൾ താണ്ടി അവർ ഈ കാട്ടുമുളയെല്ലാം വെട്ടി അവരുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടാറുണ്ടല്ലോ, അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും. കഠിനമായ മലകൾ താണ്ടി വെട്ടിയെടുത്ത മുളകൾ കൊണ്ട് അവരുണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ നമുക്കൊന്ന് കണ്ടാലോ. എല്ലാവർക്കും നമസ്കാരം, അനൂപ് ട്രാവൽ ടൂർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയാട്ടോ, നമ്മൾ ഉപ്പുകുന്നിലാണ് നിൽക്കുന്നത്. ഇത് ഉപ്പുകുന്നിന്ന് നേരെ ഇടുക്കിക്ക് പോകുന്ന റോഡാട്ടോ, പാറവട. എന്തായാലും നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ബാംബു കൊണ്ട് പല കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന കുറേ ചേച്ചിമാരുണ്ടോ. അപ്പോൾ നമ്മൾ അവരുടെ കാഴ്ചയായിരുന്നു കാണാൻ പോകുന്നത്. ഉപ്പുകുന്നിൻ്റെ സ്വന്തം ബാംബു ഗേൾസിനായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഉപ്പുകുന്ന് സിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് സിറ്റിയുണ്ട്, അവിടുന്ന് താഴത്തോട്ട് പോകണം അവരുടെ വീട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് അവരുടെ കയ്യിലുള്ളത്, എങ്ങനെയാണ് ഈ ബാംബു കൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് അവർ ഉണ്ടാക്കണേ എന്നുള്ള കാഴ്ച നമുക്ക് കാണാം. ഇപ്പോഴും മഞ്ഞും മഴയും ഉള്ളൊരു തണുത്ത കാലാവസ്ഥയാണ്, ഹൈ റേഞ്ചിന് അതേ കാലാവസ്ഥ തന്നെയാണ് ഉപ്പുകുന്നിൽ. ഇടുക്കി ജില്ലയിലെ കുളമാവിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയുള്ള ഒരു മലയോര ഗ്രാമമാണ് ഉപ്പുകുന്ന്. എത്ര മനോഹരമായിട്ടുള്ള മലകൾക്ക് നടുവിലാണെന്നറിയോ ഈ ഉപ്പുകുന്ന് ഗ്രാമം ഇരിക്കുന്നത്. ഉപ്പുകുന്നിനെക്കുറിച്ച് തന്നെ ഞാൻ ഫുഡ് കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കിയാൽ ഈ ഉപ്പുകുന്ന് ഗ്രാമത്തെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിന്ന് പോകുന്നത് ഉപ്പുകുന്നിൻ്റെ വില്ലന്തണ്ട് മലയിലേക്ക് പോകുന്ന വഴിക്കുള്ള ബാംബു കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുടെ അടുത്തേക്കാണ്. എന്തായാലും ഈ മലയ്ക്ക് നടുവിൽ ഒരുപാട് കാഴ്ചകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ഈ മലഞ്ചെരുവിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഗ്രാമീണരുടെ ഇടയിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ മുന്നിൽ കാണുന്ന മലയാണ് വില്ലന്തണ്ട് മല. ഈ മലയുടെ അടിവാരം കാഴ്ചകൾ കൊണ്ട് തന്നെ സമ്പന്നമാണ്. മുളകൾ ഒരുപാടുള്ള ഈ മലയുടെ അടിവാരത്തിലേക്ക് നമുക്കിറങ്ങാം. ഈ വെള്ളിമൂങ്ങ എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇവിടെ കേട്ടോ, നമ്മുടെ പുറകിലാണ് ഈ ഒരു വഴി നേരെ. അപ്പോൾ 6 മണിക്ക് പോകുന്ന വഴിയാണ്, ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററാണ് 6 മണിക്കുള്ളൂ. പിന്നെ ഉപ്പുന്ന് വ്യൂ പോയിന്റ് എന്നൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഇനി ഈ ഒരു വഴിയുണ്ട് റൈറ്റ് സൈഡിലോട്ട്. ഈ വഴിക്കൂടെ നേരെ താഴത്തോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതങ്ങ് പോയാൽ നമ്മുടെ ഇടുക്കി വനത്തിൻ്റെ ഉള്ളിലോട്ടുള്ള വഴിയാട്ടോ. ഈ വഴി ഇങ്ങനെ പോയാൽ നമുക്ക് അങ്ങനെ കറങ്ങിയിട്ട് നമുക്ക് മറ്റേ വലിയമാവെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മേളിലായിട്ടുള്ള നമ്മുടെ ഇടുക്കി വനത്തിൻ്റെ ഉള്ളിലുള്ളൊരു കോളനി ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് ഇതിലേക്കൂടെ കുറച്ച് ഇറങ്ങിയിട്ട് ആ ഒരു ബാംബു ചേച്ചിമാരുടെ അടുത്ത് യാത്രയാവും കേട്ടോ. ഈ വഴി ഇങ്ങനെ നടന്നു പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കാട്ടിലോട്ട് ഈ വഴി ഇങ്ങനെ പോകുന്നുണ്ടോ. നമ്മുടെ മുന്നിൽ വലിയൊരു മരം ഉണ്ട് കേട്ടോ, ഇലഞ്ഞിമരം തോന്നുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഉപ്പുകുന്നിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെപ്പോഴാണ് അറിയോ, ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ തോർന്ന് നിൽക്കുന്നൊരു സമയമുണ്ട്. അത് ഭയങ്കര ഒരു ബ്യൂട്ടി ആട്ടോ, അത് നമുക്ക് അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിന് അപ്പുറമാണ്. അത് നിങ്ങൾ വന്ന് തന്നെ കാണണം കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ വഴി പോയാൽ ഒരു 1500 വർഷത്തോളം പഴക്കമുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ടോ, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്ന കാരണം ഒരുപാട് കുറച്ച് കാടിനുള്ളിലോട്ട് കയറി പോകാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരാൾക്കാരുടെ ഒരു കുടുംബക്ഷേത്രമാണത്. ഇതാണോ വഴി, ഇങ്ങനെയാണ് ഇങ്ങനെ പോകണം. ഈ വഴി പോകുമ്പോൾ ഉണ്ടല്ലോ ചീവീടിൻ്റെ കരച്ചിൽ, അതൊരു പ്രത്യേക ഒരു രസമാട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ചീവീട് ഈ വനത്തിൻ്റെ അകത്തുള്ളൂ. എന്നാ ശബ്ദം എന്ന് പറയാം, നമ്മൾ ചെവിയരടിച്ചു ചീവീടിൻ്റെ ശബ്ദം കേട്ടോ. കേൾപ്പിച്ചു തരാം. പിന്നെ ഇത് വലിയ മലയാട്ടോ, നമ്മൾ പറയും പോലെ ഇതിൻ്റെ ഈ ഒരു മലയുടെ അപ്പുറ ഭാഗമുണ്ട് നമ്മുടെ വെണ്ണിയാനി മലയാട്ടോ. ഈ നമ്മുടെ ഈ വന്ന മലയുടെ അപ്പുറത്തെ മലയാണ് വെണ്ണിയാനി മല. നമ്മുടെ വിക്ടർ ജോസഫ് ഉരുൾപൊട്ടി മരിച്ചില്ല അപ്പം ആ ഒരു സ്ഥലം. ഈ ഇറക്കമൊക്കെ ആണോ, ഇന്നോ വലിയ ഇറക്കം എന്നറിയത്. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും തെന്നി വീഴും. നമ്മുടെ മുന്നിൽ ആ മല കണ്ടോ, അതാണ് വില്ലന്തണ്ട് എന്ന് പറഞ്ഞ മല. അവിടെ ആൾക്കാർ താമസിക്കുന്നു കേട്ടോ, അത് സെറ്റിൽമെൻ്റ് ഏരിയ ആണ് കണ്ടോ. നിങ്ങൾ ഇതിലൂടെ താഴ്ത്തിട്ട് പോകാം. ഈ വഴിക്കൂടെ അധികം ആൾക്കാരിങ്ങനെ വരാത്ത സ്ഥലങ്ങളാണ്. നമ്മൾ പൂന്തിന്ന് നോർമലായിട്ടുള്ള ആൾക്കാർ വരില്ല ഇവിടെ. എന്നാ പറഞ്ഞാൽ ഇതിലൂടെ പരിചയമുള്ള ആൾക്കാരും താമസിക്കുന്ന ആൾക്കാരും മാത്രമേ വരുള്ളൂ കണ്ടോ. ഇതൊക്കെ മൊത്തം കൃഷിത്തോട്ടങ്ങളാട്ടോ. ഒരു ചേട്ടൻ്റെ നടക്കണുണ്ടോ, ഞാൻ കാണിച്ചു തരാം. എന്ത് ചേട്ടൻ, ആ പ്ലാവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ റോഡൊക്കെ ചെറുതായിട്ട് പോയിട്ടോ.
പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുള്ള കാര്യം നമ്മൾ ഈ വഴി വരുമ്പോഴാട്ടോ ആര് അറിയുള്ളൂ. ഇതുണ്ടോ നമ്മുടെ വീട്? ഇതാ കേട്ടോ ഇവിടെ എത്തി. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു ടീച്ചറാട്ടോ ഇവിടുത്തെ ബാമ്പുവിൻ്റെ ഇത് നെയ്യണ എങ്ങനെയാന്ന് പഠിപ്പിക്കുന്നൊക്കെ. അപ്പം ടീച്ചറിൻ്റെ പേരെങ്ങനെയാ? അംബുജ ഭാസ്കരൻ, പാലമൂട്ടിൽ ഉപ്പൂന്ന്. അതെ അല്ലേ, ഓക്കെ ഓക്കെ. എത്ര നാളായി ഈ നെയ്ത്തൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അമ്മ എടുക്കുമ്പോഴത്തേന് നമ്മൾ അമ്മയുടെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടി. ഞാൻ കൊടയത്തൂർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ കീഴിൽ ട്രെയിനിങ് കിട്ടി. അതിന് പോയി 3 മാസം ഞങ്ങൾക്ക് എന്നാ ഫ്രീ ആയിട്ടാണ് തന്നത്. കോളേജിലും സ്കൂളിലൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്കും എന്നാ കോഴിപ്പള്ളി, നാളിയാനി അവിടെ എല്ലാം ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. മുള വെച്ചാണ് ഇതുണ്ടാക്കുന്നത്? ഞങ്ങൾ ഇപ്പം ഈറ്റയും എന്നാ മൈയീറ്റ എന്ന് പറയുന്ന കണ്ണാടിപ്പായ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു ഈറ്റയുണ്ട്. അതാണ് ഇതായിരിക്കണത്. ഓക്കെ ഓക്കെ. നമുക്ക് അത് വെച്ചാണ് ഇപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് എന്നാ ഇവിടെ കാമ്പെന്ന് പറയും, ഇല്ലിയെല്ലാം പൂത്തുപോയി. അപ്പൊ അതാണ് ഈ കിടക്കണം, ഈ കിടക്കുന്നില്ലേ, നല്ല നീളത്തിൽ കിട്ടും. ആനമുള പോലെ തന്നെ അതിന് മുള്ളൊന്നും കുറവാ. അത് വെച്ചൊക്കെ ഞങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതിന് വേസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സാധനം കളയാനില്ല. അതിന്റെ പൊടി വരെ നമുക്കൊരു കിഴത്തി ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ, ഇതിന്റെ പശ ഒഴിച്ചിട്ട് ഈ പൊടി ഇട്ടിട്ട് അടയ്ക്കുവാണെങ്കിൽ അവിടെ തൊളയെന്ന് പറയുന്ന സാധനമേ കാണില്ല. ഇതാണ് കണ്ണാടിപ്പായ ഉണ്ടാക്കാൻ വേണ്ടി ചീവിയും എടുത്തേക്കണത്. നൈസായിട്ട് പേപ്പറിന്റെ കനവേ ഉള്ളൂ. നമ്മൾ അത് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ട് ഉണ്ടാക്കണത്. ഇതിങ്ങനെ ചീവ് എടുക്കാൻ വേണ്ടി തന്നെ നല്ല സമയം എടുക്കും. ഇത് ചീവ് എടുക്കാൻ സമയം എടുക്കും, പക്ഷെ എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയില്ല. നമ്മളൊരു ബലം പിടിച്ച്, ഒത്തിരി ബലം പിടിച്ചത് മുറിഞ്ഞു പോകും. അപ്പോഴത്തേന് നമ്മള് ശകലം ബലം പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഇങ്ങനെ പല ഐറ്റംസ്, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ? ഇങ്ങനത്തെ ഉണ്ടോ? ഓരോന്നോ ഓരോരോ സാധനങ്ങളൊക്കെ ഇവരിങ്ങനെ കെട്ടി തൂക്കിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇതെന്നേഡ് അല്ലേ? ഇത് ലാംഷേഡാണ്. ഇതെല്ലാം ലാംഷേഡാണ്. ഇതിനൊക്കെ എന്ത് വിലക്കാണ് കൊടുക്കുന്നത്? ഇത് 800 രൂപ വരെ. ഇതൊക്കെ പലതരത്തിലുള്ള ലാംഷേഡുകൾ കേട്ടോ, പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും അല്ലേ? പോവൂല്ലേ നമുക്ക്? പെയിന്റ് ഒക്കെ പെയിന്റ് അടിച്ചിട്ട്, പോളിഷ് അടിച്ചാൽ മതി അല്ലേ? ആ ഓക്കെ ഓക്കെ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഏത് രീതിയിൽ മാറ്റാം, നിറം മാറ്റെങ്കിൽ മാറ്റാം. പക്ഷെ ഇങ്ങനെ കാണും കുറച്ച് നല്ലത്. ഇതിന് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സാധനല്ലേ. അതെ അതെ. അപ്പൊ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പ്യുവർ ആയിട്ടുള്ള എന്തുകൊണ്ട് ഉണ്ടാകണേ? ഇത് വിവിധ തരത്തിലുള്ള ഒരുപാട് ചട്ടങ്ങളുണ്ടോ? ഇതൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്ന ഈ സാധനങ്ങളൊക്കെ? ഇത് നമുക്ക് 60 തൊട്ട് പപ്പടം കുത്താൻ വേണമെങ്കിൽ നമുക്ക് ഒരാൾ കുത്തൂം ചെയ്യട്ടോ. അത്ര ആരെങ്കിലും അപകടകരമായ രീതിയിൽ വന്നാൽ ഇതിങ്ങനെ കുത്താട്ടോ. അത്ര നല്ല ഷാർപ്പായിട്ടുള്ള സാധനമാണ്. ഇതങ്ങനെ ഒടിയൊന്നുമില്ല അല്ലേ? മുളയാണ്. അതെ അല്ലേ? ഇതൊക്കെ മെഷീൻ വെച്ചാണ് ഈ സാധനം? ഇതുണ്ട്, പൊടി കാണിച്ച് കയ്യിലിരിക്കുന്നേ. ഇതെന്തിന്റെ പൊടിയാണ്? മുളയുടെ പൊടിയാണോ? ഈ ചേച്ചി പറഞ്ഞ ഈ ഒരു പൊടി ഉപയോഗിച്ച് നമുക്ക് ഏതൊരു സുഷിരം വേണമെങ്കിലും അടയ്ക്കാൻ പറഞ്ഞു കേട്ടോ. പശിങ്ങനെ അടച്ചാല് പെർമനന്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ മുളയുടെ ഒരു സാധനങ്ങളും വേസ്റ്റ് അല്ല അല്ലേ? എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളെ ഈ ഒരു ചേച്ചിമാരെ ഇവിടെ താഴത്തോട്ട് മുള വെട്ടാൻ വേണ്ടി പോവാ കേട്ടോ. നമ്മള് വെട്ടാൻ പോകുന്ന കാമ്പാട്ടോ, കാമ്പ് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. ഇല്ലിയുടെ തന്നെ ഒരു ചെറിയ ആണോ? ഇല്ലിയോ ഉണ്ടല്ലേ. ഈ ഈ കാമ്പ് എന്ന് പറഞ്ഞ ഇല്ലിയുടെ ചെറുതാണോ? അതിന്റെ ചെറുതല്ലേ? ഉണ്ടല്ലേ. ആ ഒരു ഐറ്റമാണ് ഇവര് വെട്ടിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് വഴിക്കടെ കുറച്ച് താഴത്തോട്ട് പോണം കേട്ടോ. ഈ വഴിക്കട പോണം അല്ലേ? ഇവരിൽ നിന്ന് എന്താ പറഞ്ഞ പരക്കണത്? ചേമ്പലോ ആണോ? അല്ല ഞാൻ പറഞ്ഞോ, അതല്ല. അപ്പൊ ഈ നമ്മള് ഇത് ചുമ്മാ കാട്ടുചേമ്പല ഈ സാധനം. ആ ഇത് വെക്കാൻ കറുകോ? ശരി ശരി. അപ്പൊ ഞങ്ങൾ ഇല്ലി വെട്ടാൻ പോവും. ആ നിങ്ങൾ ഇങ്ങോട്ട് വരും അല്ലേ? അവരങ്ങോട്ട് പോവല്ലേ? ഇവരവിടെ താമസിക്കണ? അപ്പൊ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ആ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ എന്റെ പിറകെ നിൽക്കുന്ന ഇവരെല്ലാം ചുരുളി സിനിമയ്ക്കകത്ത് അഭിനയിച്ച ആൾക്കാരാട്ടോ.
ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ നിൽക്കണം കേട്ടോ. വെള്ളിമോങ്ങി ആണോ? ഓക്കെ, കൊള്ളാം കൊള്ളാം. അപ്പൊ ഉപ്പുകുന്നി, അതെ അതെ, ഉപ്പുകുന്നി ഷൂട്ട് ചെയ്തല്ല ഒരുവിധം പടത്തിലല്ല അവർ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അപ്പൊ നമ്മൾ ഈ വഴിക്കൂടെ അങ്ങ് പോകണം കേട്ടോ, നമ്മുടെ കാമ്പ് കേട്ടെങ്കിലും കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഈ ഒരു കാട്ടിക്കൂടെ പോകട്ടെ. ഇവിടെ കാട്ടിലെ മറ്റേ തോട്ടാപ്പുഴ ഉള്ളൊരു കാടാട്ടോ, അത് കുഴപ്പമില്ല. നിങ്ങൾ പൊക്കോ പുറകെ ഇതുണ്ട്, ഇവിടെ ഫുള്ള് മലയിഞ്ചി കേട്ടോ. നമ്മൾ ഈ കാടിനകത്തോടെ ഏത് ജാതിയൊക്കെ ഇവിടെ വെച്ചാൽ കേട്ടോ, തോട്ടാപ്പുഴ കടിക്കൂലെന്നുള്ള വിശ്വാസമാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ഇതുപോലെ അതെയോ, അത് കൊള്ളാം. എന്തായാലും അപ്പൊ ഇതാണ് ഒരു തോടം കേട്ടോ, ഇവിടെ ആ തോട്ട് സൈഡിലാണ് നിക്കുന്നത്. അപ്പൊ ദേ ഈ നിക്കണ കേട്ടോ കാമ്പ്. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഇവര് വെട്ടുന്നത് കേട്ടോ. അതെ അതെ അതെ, ഞങ്ങളിവിടെ ഒരു അടിയന്തിരമുണ്ട്, അതിനുവേണ്ടി അവർ കാമ്പാണ് വെട്ടിക്കൊണ്ടുപോയത് പന്തലിടാനായിട്ട്. ഇതാണെങ്കിൽ ഒരു ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു സാമാന്യം നീളത്തിൽ കിട്ടും, മറ്റേ ഇല്ലി അങ്ങനെ നീളത്തിൽ വെട്ടിയെടുക്കാൻ പറ്റില്ല. ആ അതെ അതെ അതെ, കണ്ടോ ഇതാണ് ഈ സാധനം. പക്ഷെ ഇതിന് മുള്ളില്ല കേട്ടോ, മുള്ളില്ല എന്നുള്ള പ്രത്യേകതയാണ്. ചെറുതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് ഇവര് വെട്ടിക്കൊണ്ട് പോണത്. വിത്ത് ഇവിടെ എല്ലാം ഉണ്ടല്ലേ, ആണല്ലേ, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ. ഇപ്പൊ ഒരു കാട് പോലെ അല്ലേ, ഓ കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ടോ, ഇതല്ലേ. ഈറ്റയുടെ പ്രായം നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം ഈറ്റ എടുക്കുവാണെങ്കിൽ നമുക്ക് അതിനെ പൊളിയെടുക്കാൻ പറ്റില്ല. മൂക്കാത്ത ഇതുണ്ടോ, ഇതൊക്കെ ഇളം പ്രായമാണ്, കൂമ്പായിട്ട് വന്നേക്കണം. ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതൊക്കെ മൂത്തു പോയതാണ്. ആ മൂത്തതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു സമയമുണ്ട്, ആ സമയം നോക്കിയാണ് ഈറ്റ എടുക്കുന്നത്. ഇത് ഉണ്ടായി വരാന് ഒരു വർഷം കഴിഞ്ഞ് ഈറ്റയൊക്കെയാണ്, ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ എടുക്കണത്. ഒരു വർഷത്തിന് അതിന് ഉള്ളിലുള്ളതാണെങ്കിൽ നമുക്ക് മൂപ്പ് കിട്ടില്ല, വെള്ളം കൂടുതലല്ലേ. അപ്പം നമ്മൾ അങ്ങനെ വെള്ളം നോക്കിയാണ് എടുക്കണത്. ഇതിൻ്റെ ഈസാനില്ലേ, ഇത് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്ര പ്രായമായി എന്ന ഈറ്റയ്ക്ക്. ആ ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈറ്റയൊക്കെ എടുക്കണത്. ഇത് ഇതിന് ചൊറിച്ചിലുണ്ട്, ഇതിന് മുള്ളു പോലെ ഉണ്ട്, ഈ തൊങ്ങെന്നാണ് പറയണേ. അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ മേത്ത് കൊണ്ട് ചൊറിഞ്ഞു പോകും, വിഷവാ. വാവും പക്കമൊക്കെ നോക്കി എടുക്കും, വാവും പക്കമൊക്കെ നോക്കി. ആ അപ്പം കർത്താവിൻ്റെ സമയത്ത് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇളം പക്കം എന്ന് പറയുമ്പം വെളുത്ത വാവില്ലേ, അതിന് 7 ദിവസം കഴിയാണ്ട് നമുക്ക് എടുക്കുവാണെങ്കിൽ ഇത് കുത്തലുണ്ടാവും. പക്ഷേ ഞങ്ങളെടുക്കുന്ന അങ്ങനെ കുത്തലുണ്ടാകില്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഞങ്ങൾ എടുക്കുന്ന സാധനമൊന്നും ട്രീറ്റ്മെന്റ് ചെയ്തല്ല എടുക്കണത്. ഇതുകൊണ്ട് നമ്മള് ഈ ഇതുപോലെ വലിയ ചെങ്കുത്തായ ഇറക്കം കേട്ടോ, വലിയൊരു മലയുടെ ചെരുവിലാണ് ഈ ഒരു ഈറ്റ നിൽക്കുന്നത്, ഈറ്റ ഈ കാമ്പൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവര് ഈ ഒരു സാധനം എല്ലാം എടുത്ത് മേളിൽ കയറ്റി വീട്ടിൽ ചുമന്ന് കൊണ്ടുപോയാണ് ഇത് ഉണ്ടാക്കണത്. അപ്പൊ ഇതിന്റെ ഒരു കഷ്ടപ്പാട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇത് ഇത് ഇതിന്റെ പ്രോസസ്സിൽ ആദ്യത്തെ ഈറ്റ വെട്ടുന്നതും ഈ കാമ്പ് വിട്ടുന്നതും ഒക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പം അപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതിൻ്റെ പിറയിലുള്ള കഷ്ടപ്പാട് എന്തോരാണെന്ന്. കണ്ടോ ഇത് മഴ പെയ്താൽ ഭയങ്കരമായിട്ട് വെള്ളം വന്നേ ഒരു കുഞ്ഞു തോടാട്ടോ മേളിൽ നിന്ന്. കാരണം എന്താ വെച്ചാൽ മലമുകളിൽ മഴ പെയ്താൽ, അതെ അതെ, ഉപ്പുകുന്ന് മഴ പെയ്താൽ ശരിക്കും ഇവിടെ വെള്ളം വരും. അപ്പം നമുക്കറിയാൻ പറ്റില്ല ഇവിടെ എവിടെയൊക്കെ വെള്ളം വന്നേന്ന്. ആ അപ്പം നമ്മൾ നോക്കിയും കണ്ടൊക്കെ നടന്നില്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ചു പോട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മഴ പെയ്തോട്ടോ. അപ്പം ആ ചേച്ചി വരുന്നത് മഴ തന്നെ. അതെ അതെ, ജോൺസൺ ജോൺസൺ ഇതുണ്ടോ ഒരട്ട, ഇങ്ങനെ എന്റെ രക്തം കുടിച്ച് കുടിച്ച് അത് വലുതായിട്ട് വന്നുണ്ടോ. തൂക്കുമായിട്ടിരുന്ന് കുടിക്കട്ടെ പുള്ളി.
ഇതാണ് പൂക്കട അല്ലേ, അമ്പലത്തിനൊക്കെ പൂവൊക്കെ കൊണ്ടാകാന്. ഒരു സ്റ്റോളിൽ പോവാണെങ്കിൽ ആൾക്കാർ ഓർഡർ തന്നിട്ട് നമ്മളത് പിറ്റേ ദിവസം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ നിങ്ങൾ എവിടെ നിന്ന് വേണേലും വിളിച്ചാലും അഡ്രസ് ഒന്ന് ഗൂഗിൾ പേ ഉണ്ടോ ചേച്ചി? ഉണ്ടല്ലേ. അപ്പൊ ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ഉള്ളതാണ്. അപ്പൊ പേയ്മെന്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഉണ്ടോ? വാട്സപ്പ് ഉണ്ടല്ലേ. അപ്പൊ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞ് ചേച്ചി അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന ഇതാണ് കേട്ടോ മൊബൈൽ സ്റ്റാൻഡ് ഇവർ ഉപയോഗിച്ച്. ഇത് ഇതും മുള വെച്ചാണ് ഉണ്ടാക്കണേ. മുള വെച്ച് ഉണ്ടാക്കണേ. മൊബൈൽ ഒന്ന് വെച്ച് നോക്കി അതിനകത്ത് കേട്ടോ. അതെ, അങ്ങനെ മൊബൈൽ വെക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വളരെ സേഫ് ആയിട്ടിരുന്നു കേട്ടോ. ഇത് കണ്ണാടിപ്പായം ഉപയോഗിച്ചുണ്ടല്ലേ. ഇത് നമുക്ക് പല ഡിസൈനും ഉണ്ടാക്കാൻ പറ്റും. തവികളൊക്കെ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന തവികളൊക്കെ എത്രത്തോളം നല്ല തവികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവര് അതെ ഈ കാട്ടിൽ പോയിട്ട് ഇങ്ങനെ മുള വെട്ടിക്കൊണ്ട് വന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ്. കാരണം അത്രമാത്രം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. പിന്നെ ലാം ഷെയ്ഡ് ആട്ടോ, പല തരത്തിലുള്ള ഇതും പല രീതിയിലുള്ള ലാം ഷെയ്ഡ് ആട്ടോ. കണ്ടോ, എല്ലാ മോഡലുള്ള പെൻ കപ്പുകളാട്ടോ. കണ്ടോ, നമ്മുടെ ഉചിതം പോലെ നമുക്ക് പല ഡിസൈനിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇടുക്കി ജില്ലകളുടെ മാത്രം സ്വന്തമാകാൻ പോകുന്ന ജിയോ ടാഗില് വരുന്നതാണ് കണ്ണാടിപ്പായ. അതാണിത്. എൻ്റെ ഇത് 3 ദിവസം വേണ്ടി വരും ഇത് ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ. ഇത് 1 സ്ക്വയർ ഫീറ്റിന് 1000 രൂപ വരെ വിലയുണ്ട്. ഞങ്ങൾ 500 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. പണ്ട് രാജാക്കന്മാർക്കൊക്കെ നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കണ ഇതാണ്. കുഴലിലിട്ട് ഒരു ഈറ്റ കുഴലിൽ വേണമെങ്കിൽ നമുക്കിത് ചുരുട്ടിയിടാൻ പറ്റും. ഓ, അങ്ങനെയല്ലേ. ജസ്റ്റ് ഒന്ന് ചുരുട്ടി കാണിച്ചു തന്നെ. ചെറുതായിട്ട് ചുരുട്ടാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ചുരുട്ടിയെടുക്കാൻ പറ്റും. ഇതുണ്ടോ, ഒരു ചെറുതായിട്ട് ഒരു ഈറ്റക്കോയിലിടാൻ കണക്കിന് വേണ്ടി ചുരുട്ടിയെടുക്കാൻ പറ്റും. പക്ഷെ ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് ഈ രീതിക്ക് വരില്ല. ഇത് ഈറ്റ നമ്മൾ എടുത്തിട്ട് കരിമ്പുള്ളിയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പുളി മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുള്ളൂ. ബാക്കി നമ്മൾ വേറെ എന്തെങ്കിലും കണ്ണാടിപ്പായ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിക്കണമെങ്കിൽ ശരിക്കും ആ പ്രോസസ്സ് കുറച്ച് ഒരു 3-4 ദിവസം എടുക്കും അല്ലേ. ഇത് ഒരു മുട്ട നമുക്ക് 7 അടി നീളം വരെ കിട്ടും. അതെ, ഇത് നീളം കുറഞ്ഞാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നേക്കണേ. ഇപ്പൊ ഓക്കെ ഓക്കെ, 7 അടി നീളം. അപ്പം ഒറ്റ പ്രാവശ്യം പോകുമ്പോ എത്ര മുള ഇങ്ങനെ കൊണ്ടുവരും? അല്ല, എത്ര ഈറ്റ ഇങ്ങനെ വെട്ടിക്കൊണ്ടുവരും? നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും കൊണ്ടുവരും. കൊണ്ടുപോലെ നിങ്ങൾ 5-6 പേര് കൂടിയാണ് എല്ലാവരും? ഞങ്ങൾ കഴിഞ്ഞ ദിവസം 5 പേര് കൂടിയാണ് പോയത് എടുക്കാനായിട്ട്. നമുക്ക് തന്നെ അങ്ങനെ പോകാൻ പറ്റില്ല, കാട്ടിലോട്ട് കയറി പോകാൻ പറ്റില്ല. കാനൊക്കെ ഉള്ള സ്ഥലമാ, പക്ഷെ നമ്മളങ്ങനെ ചെല്ലുമ്പോ ആനയെ കാണാറില്ല. എന്നാലും നമ്മൾ അല്ലാത്ത ഈറ്റ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. ഇത് നമുക്ക് അങ്ങനെ കിട്ടാനില്ല. ഇതാണ് ഇല്ലേ, ഇത് വെച്ച് ചട്ടകം തവി അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കിച്ചൺ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇല്ലി. ഇതാണ് കാമ്പെന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് പുട്ടുകുറ്റിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതങ്ങനെ വെട്ടാനൊന്നും പാടില്ല. ആനമുള പോലെ നമുക്ക് വെട്ടി വലിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഇത് എത്ര അടി വരെ നീളം ഉണ്ടാവും? ഇത് ഒരു 30-35 അടി വരെ നീളം വരും. ഈ കണ്ണാടിപ്പായ ഉണ്ടാക്കണ ഈറ്റ വെട്ടാൻ പാടല്ല, അത് മരത്തിന്റെ മേളിലാണ്. അത് മരത്തിന്റെ മണ്ട കയറി കിടക്കും, നമ്മളത് വലിച്ചെടുക്കാൻ പറ്റില്ല. ചോട് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം മുകളിൽ വെട്ടിയിട്ടാണ് ചോട് വെട്ടിയെടുക്കണത്. തോട്ടി ഉണ്ടാക്കിയിട്ട് മുകളിൽ വെട്ടിയെടുക്കും, എന്നിട്ടാണ് താഴെ വെട്ടിയെടുക്കണത്. സ്വർഗകായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗകായികേ ഇതിലേ ഇതിലേ. അഷ്ടമിരോഗിണി നാളിലൻ മനസ്സൊരു മുത്തവൃന്ദാവനമായി മാറിയെങ്കിൽ ഗോപികരമണന്റെ കാലടിപ്പൂവിരിയും ഗോകുലം കാണാൻ കഴിഞ്ഞെങ്കിൽ. ഇതുണ്ടോ, ഇത് ഡേറ്റ് എന്നാണ്? 2023 ഡിസംബറിൽ വന്ന കേട്ടോ ചേച്ചിനെ കുറിച്ച് നമ്മുടെ ഇതുണ്ടോ പത്രത്തില്. കണ്ണാടിപ്പായയിലെ കരവരുന്നൊക്കെ പറഞ്ഞ് അമ്പുജം പറയുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത വന്നാണ്. ഇടുക്കി ഉപ്പുന്ന് കള്ളിക്കലൂരിലെ പല്ലവി നെയ്ത്ത് യൂണിറ്റിൻ്റെ ഈറ്റ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടോ. ഇത്ര ഉൽപ്പന്നങ്ങൾ അന്നുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായ കാര്യമാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഉപ്പുന്നതിനെ കുറിച്ച് അറിയാനും കാണിക്കാനും ഉണ്ടായിരുന്നു. നമുക്ക് ഓരോ വീഡിയോയായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുകൊണ്ട് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ദയവ് ചെയ്ത് വില പേശല കേട്ടോ. കാരണം
അതിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അഡ്രസ്സ് തന്നാൽ അയച്ചു തരും കേട്ടോ. അപ്പോൾ അവരോട് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പം എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അവർ ഫോട്ടോസൊക്കെ അയച്ചു തരും കേട്ടോ. ഞാൻ ഇനി ഇവിടെ കാണിക്കാത്ത കുറേ ഐറ്റംസ് അവരുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.